ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ സമീപ കാലങ്ങളിലായി നമ്മൾ ചില അരും കൊലകൾ കണ്ടു. മനുഷ്യനെ പച്ചയ്ക്ക് കഴുത്തുവെട്ടുന്ന ചില ആളുകളുടെ രീതികൾ നമ്മൾ കണ്ടു. ഒരു ഷോപ്പിലേക്ക് ഇരച്ചു കയറുന്നു, ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഒരു മനുഷ്യനെ പച്ചയ്ക്ക് നുരുനുരെ വെട്ടി ബൈക്കിൽ കയറുന്നു, പോകുന്നു, ഒന്നും സംഭവിക്കാത്തതുപോലെ. ഒരു തയ്യൽ കടക്കാരന്റെ കടയിലേക്ക് കയറുന്നു, അളവെടുക്കുന്നു എന്ന വ്യാജേന ആ നിഷ്കളങ്കനായ മനുഷ്യനെ പിടിച്ച് കിടത്തി കഴുത്തറുക്കുന്നു, ശരീരമാസകലം കുത്തി വെട്ടി പരിക്കേൽപ്പിക്കുന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ബൈക്കിൽ കയറി യാത്ര ചെയ്യുന്നു. ഒരു നിശ്ചിത സ്ഥലത്തെത്തിയപ്പോൾ ആ കത്തിയൊക്കെ വെച്ച് ചോരക്കറയൊക്കെ കാണിച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്തി വീഡിയോ ചെയ്ത് അയക്കുന്നു. ഇനി ആരെങ്കിലും ഇങ്ങനെ എന്റെ പ്രവാചകനെ നിന്ദിച്ചാൽ ഇതായിരിക്കും നിങ്ങളുടെ അനുഭവം എന്ന് ഭയപ്പെടുത്തുന്നു. ജീവിതം എല്ലാവർക്കും ഒന്ന് തന്നെയുള്ളൂ, എല്ലാവർക്കും ജീവനിൽ ഭയമുണ്ട്. അപ്പോൾ ഇവര് പറയുന്നുണ്ട്, 17 പേരാണ് ഞങ്ങളുടെ ബ്ലാക്ക് ലിസ്റ്റിലുള്ളത്. ഇനി 18 പേരാണോ, അല്ല ഒരാളെ കൊന്നുകഴിഞ്ഞു, ബാക്കി 17 പേരെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടിട്ട് പോകും. ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ എല്ലാത്തിനേക്കാളും മേലെ ഇണകളെക്കാളും മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും ഞങ്ങളുടെ സ്വന്തത്തെക്കാളും ഏറെ ഞങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ സ്നേഹിക്കുന്നത് കൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന അനുധാവനം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കിത് ചെയ്തേ പറ്റൂ. കാരണം അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ആരെങ്കിലും നിഷേധിച്ചാൽ അവന്റെ കൈകാലുകൾ എതിർദിശകളിൽ നിന്ന് വെട്ടിക്കളയണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവൻ കൊല ചെയ്യപ്പെടണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവനെ നിന്ദ്യമായും നികൃഷ്ടമായും പീഡിപ്പിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആനിന്റെ കൽപ്പന മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോഴും അവരെ പറയുന്നില്ല, കാരണം അവരെ ഇതിന് പ്രചോദനം നൽകിയത് ഏത് ഗ്രന്ഥമാണ്, ആ ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു വചനമുണ്ടോ, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിന്റെ യഥാർത്ഥ അർത്ഥം അത് തന്നെയാണോ, അതോ അതിന് മറ്റെന്തെങ്കിലും സന്ദർഭമുണ്ടോ, അർത്ഥമുണ്ടോ, ആശയമുണ്ടോ, വിശകലനമുണ്ടോ എന്നൊക്കെ പറയേണ്ടത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. എന്നാൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കൊല്ലുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് അവർക്കൊരു അജണ്ടയുണ്ട്, ഇസ്ലാം മത തീവ്രവാദികൾക്ക്, അതായത് ഇസ്ലാം മതത്തെ വിമർശിക്കുന്നവരെ കൊല്ലണം, പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരാകുന്ന BJP-ക്കാരെയും സംഘപരിവാറിന്റെയും അങ്ങനെയൊക്കെയുള്ള ആളുകളെ കൊന്നാൽ പ്രത്യേകിച്ച് ഇവർക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. നോക്കാം. നമസ്കാരം. 2022 ഏപ്രിൽ 16 സാംസ്കാരിക കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് പാലക്കാട് RSS മുൻ ശാരീരിക ശിക്ഷൻ പ്രമുഖായിരുന്ന ശ്രീനിവാസനെ, മേലാമുറിയിൽ ശ്രീനിവാസനെ SDPI തീവ്രവാദികൾ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. അദ്ദേഹം പാലക്കാട് മേലാമുറിയിൽ ഒരു 2-വീലർ ഷോപ്പ്, സെക്കൻഡ് ഹാൻഡ് 2-വീലറുകൾ വിൽക്കുന്ന ഒരു ഷോപ്പ് നടത്തുകയായിരുന്നു. ആ കടയിൽ കയറി ആണ് ഈ SDPI തീവ്രവാദികൾ ക്രൂരമായി അദ്ദേഹത്തെ വെട്ടിക്കൊന്നത്. അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് SDPIയുടെ ഒരു പ്രവർത്തകൻ പാലക്കാട് കൊല്ലപ്പെട്ടിരുന്നു. അതിന് പ്രതികാരം എന്നോണമാണ് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ശ്രീനിവാസനെ തീവ്രവാദികൾ വളരെ ക്രൂരമായി. എന്നിട്ട് ഇവര് പറയാറുള്ളത് എന്താണെന്നറിയാമോ, ഒരു നിരപരാധിയെ ആരെങ്കിലും കൊന്നാൽ അവൻ മനുഷ്യകുലത്തെ മുഴുവനും കൊന്നതുപോലെയാണ്, ഒരു നിരപരാധിയെ ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ അവൻ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യകുലത്തെയും രക്ഷപ്പെടുത്തിയതുപോലെയാണ്. ഇത്തരം തള്ളുകളൊന്നും ഈ വിഷയങ്ങളിലൊന്നും വരാനിടയില്ല, കാരണം പച്ചയായി മനുഷ്യന് യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞിരിക്കും. കൊലപ്പെടുത്തിയത് എന്തായാലും SDPIക്ക് ഈ സംഭവത്തിന് പിന്നിലുള്ള പങ്കിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ അന്ന് തന്നെ ലഭിച്ചിരുന്നതാണ്. SDPI പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അതീവ ജാഗ്രത തുടരുമ്പോഴാണ് കിലോമീറ്ററുകൾ മാത്രമുള്ള അതേ ജില്ലയിൽ തന്നെ അതേ സ്ഥലത്ത് മറ്റൊരു RSS പ്രവർത്തകനെ തീവ്രവാദികൾ വെട്ടി കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകത്തിന് പിന്നിൽ SDPI ആണ് എന്ന് അന്ന് തന്നെ സൂചനകൾ ലഭിച്ചിരുന്നതാണ്. ഇന്ന് അന്വേഷണ സംഘത്തിന് മറ്റൊരു സൂചന കൂടി ലഭിച്ചിരിക്കുന്നു, അതായത് ഈ കൊലപാതകത്തിന് ആവശ്യം പണം നൽകിയത് SDPI ആണ്. SDPI ഏർപ്പെടുത്തിയ വാടക ഗുണ്ടകളാണ് ശ്രീനിവാസനെ കൊന്നിരിക്കുന്നത്. അതിന് വ്യക്തമായ തെളിവുകളാണ് ഈ പണം കൈമാറ്റം. SDPIയുടെ കേന്ദ്ര കമ്മിറ്റി അക്കൗണ്ടിൽ നിന്നാണ് ഈ പ്രതികൾക്ക് പണം പോയിരിക്കുന്നത്. മൂന്നാം പ്രതിയായ അബ്ദുൾ റഷീദിന്റെ പേരിലാണ് പണം കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാനറ ബാങ്കിന്റെ ദില്ലിയിലെ ശാഖയിലുള്ള ഈ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഇപ്പോൾ കാനറ ബാങ്ക് അന്വേഷണ സംഘവും സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഈയിടെ നടന്ന കൊലപാതകങ്ങൾക്ക് എല്ലാം പിന്നിൽ SDPIയും പോപ്പുലർ ഫ്രണ്ടുമാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ നടപടി അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഈ കണ്ടെത്തൽ നൽകുന്നത്. ആലപ്പുഴയിലും സമാനമായ കൊലപാതകങ്ങൾ നടന്നിരുന്നു.
ആലപ്പുഴയിൽ ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന നേതാവായ ശ്രീനിവാസനെ അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കലിട്ട് ക്രൂരമായി അന്ന് എസ് ഡി പി ഐ കൊലയാളികൾ കൊലപ്പെടുത്തിയിരുന്നു. അതിന് മാസങ്ങൾക്കപ്പുറമാണ് പാലക്കാടും ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നത്. രാഷ്ട്രീയ കൊലപാതകമെന്ന് നമ്മൾ വിലയിരുത്തുമ്പോഴും രാഷ്ട്രീയത്തിനപ്പുറം ഭീകരബന്ധമടക്കം ഇത്തരം കൊലപാതകങ്ങൾക്കുണ്ട്. സംസ്ഥാനത്തെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കളെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കളുടെ വിശദാംശങ്ങൾ എസ് ഡി പി ഐ ശേഖരിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തതായി ഇത്തരം വിവരങ്ങൾ ചോർത്തി നൽകിയതായി തെളിഞ്ഞിരുന്നു. അതിന്റെ പേരിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എസ് ഡി പി ഐ തീർച്ചയായും ലക്ഷ്യമിടുന്നത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെയാണ്. സമൂഹത്തിൽ സംഘർഷം ഉണ്ടാക്കുക, അതുവഴി മതവികാരം വ്രണപ്പെടുത്തുക, സമൂഹത്തിന്റെ മതസൗഹാർദ്ദം ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യത്തോടുകൂടി, കേരളത്തിൽ കലാപം നടത്തുക എന്നീ ലക്ഷ്യത്തോടുകൂടി ഈ വിദേശ ഫണ്ടടക്കം സ്വീകരിച്ചുകൊണ്ടാണ് എസ് ഡി പി ഐയും പോപ്പുലർ ഫണ്ടും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായ സൂചനയാണിത്. കൊലപാതകികൾക്ക് പണം കൈമാറിയിരിക്കുന്നു, കൊല ചെയ്യാനായി പണം കൈമാറിയിരിക്കുന്നു. എസ് ഡി പി ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ മറവിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരെ കൊല ചെയ്യുക, മണിക്കൂറുകൾക്കുള്ളിൽ അങ്ങനെ കൊല ചെയ്യാനുള്ള ഒരു സ്ക്വാഡ് അല്ലെങ്കിൽ പരിശീലനം ലഭിച്ച തീവ്രവാദികൾ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലുമുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത്. കാരണം ആലപ്പുഴയിൽ അത്തരത്തിലുള്ള ഒരു കൊലപാതകം നമ്മൾ കണ്ടിരുന്നതാണ്. എസ് ഡി പി ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിന് മണിക്കൂറുകൾക്കകം ആലപ്പുഴയിൽ ഒ ബി സി മോർച്ച സംസ്ഥാന നേതാവായ ശ്രീനിവാസനെ അന്ന് എസ് ഡി പി ഐ കാർ കൊലപ്പെടുത്തിയിരുന്നു. അതിന് സമാനമായി തന്നെ പാലക്കാടും ഒരു എസ് ഡി പി ഐ പ്രവർത്തകൻ കൊല്ലപ്പെടുത്തു. മണിക്കൂറുകൾക്കകം ഈ കേസുകളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ കൊലപാതകങ്ങളുടെ എല്ലാം പിന്നിൽ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടുമാണ്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജിഹാദി സംഘടനകളാണ് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് എസ് ഡി പി ഐ വിദേശത്തു നിന്നടക്കം പണം സ്വീകരിക്കുന്നു, ആ പണം ഉപയോഗിച്ച് ആളുകളെ, കൊലയാളികളെയും തീവ്രവാദികളെയും പരിശീലിപ്പിക്കുകയും അവർക്ക് വാടകക്കെടുക്കുന്ന കൊലയാളികളെ എടുത്തുകൊണ്ട് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ വകവരുത്താൻ ശ്രമിക്കുന്നു എന്നത്. ഇപ്പൊ ഇസ്ലാമിക രാജ്യമാകുന്നതിന്റെ ഭാഗമായി ഓരോ മുസ്ലിങ്ങൾക്കും എസ് ഡി പി ഐ നേതൃത്വം നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. അതിന്റെ ലഘുലേഖ എൻ ഐ എ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കണം, ഹൈന്ദവരെ കൊന്നൊടുക്കണം, ആയുധ പരിശീലനം നേടിയിരിക്കണം, തന്നെയുമല്ല ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ വീടുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവരെ ശരിക്കും വളർത്തുന്നതിൽ നമ്മുടെ കേരളത്തില് ഒരു പ്രത്യേക രാഷ്ട്രീയവും പ്രത്യേക മത വിഭാഗങ്ങളും ഇല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. കാരണം നമ്മുടെ നാട് പെട്ടെന്ന് ഒരു ദിവസം ഇസ്ലാം മത രാജ്യമാക്കണം എന്ന് തീരുമാനിച്ചിറങ്ങിയവരല്ല ഈ മുസ്ലിങ്ങളൊന്നും തന്നെ. മറിച്ച് നല്ല അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടായപ്പോൾ, കാരണം നമ്മൾ എന്ത് ചെയ്താലും അധികം ആളുകൾ അതിനെ എതിർക്കുന്നില്ല, പ്രത്യേകിച്ച് വാർത്തകൾ നൽകുന്നത് പോലും. നമുക്കറിയാം എത്രയോ നാളായി ഇപ്പം നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും ആർ എസ് എസിനെയും സംഘപരിവാരങ്ങളെയും ഒക്കെ വളരെ നന്നായി ഒരുപാട് ചാനലുകളിലെ ആങ്കർമാർ വിമർശിക്കുന്നുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടില് പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവ് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ ഇത് ട്രോളല്ല എന്ന് പറഞ്ഞ മാധ്യമം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. രാജഗോപാൽ രാജേട്ടനെ കുറിച്ചിട്ടാണ് ആ പറഞ്ഞത്. അപ്പോ ആ സന്ദർഭത്തിൽ പോലും അവരാരും അധികമൊന്നും അങ്ങനെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് വിനു വി ജോൺ എന്ന് പറയുന്ന ഒരു ചാനലിലെ ആങ്കർ, അദ്ദേഹം പോലും അറിയുന്നില്ല പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു, അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസുകൾ ചാർത്തിയിട്ടുണ്ട് എന്നറിയുന്നത്. അദ്ദേഹം വളരെ ദുഃഖത്തോടെ വന്ന ചാനലിൽ പറയുന്നുണ്ട്, നാളെ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, എന്നിരുന്നാലും ഇത്തരം ക്രിമിനൽ കേസുകൾ എന്റെ പേരിൽ എങ്ങനെ വന്നു എന്നും അറിയില്ല. ആ വാർത്ത കൂടിയൊന്ന് കാണാം. നമസ്കാരം. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നിമിഷം മുതൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും തല നാഴിക കീറി വിമർശിക്കുകയും അതിരൂക്ഷമായ രീതി ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകരും. പക്ഷേ ഈ 8 വർഷം കഴിഞ്ഞിട്ടും ഇവരൊക്കെ വാസിച്ച് സർക്കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന ആക്ഷേപിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെയൊന്നും ഒരു ചെറു കേസ് പോലും എടുത്തിട്ടില്ല. ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. ഏറ്റവും വലിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. 303 സീറ്റുമായിട്ട് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടിയെയും ആ പാർട്ടിയുടെ അനിശ്ചിതനായ നേതാവ് നരേന്ദ്രമോദിയെ പറ്റിയും കടുത്ത ഭാഷയെ വിമർശനം ഉന്നയിച്ചിട്ട് പോലും ഒരു കേസ് പോലും ഇല്ലാതെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ ഇനി ഇട്ടാവട്ടം കേരളത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഈ കൊച്ചു കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ കണ്ട മിടതയ്ക്കൊണ്ട് സത്യാവസ്ഥ എന്താണെന്ന് പറയുന്നു. കേട്ടു നോക്കുക, കണ്ടു നോക്കുക. തുടർ നടപടികൾ പോലീസിന് കേസെടുക്കാവുന്ന ഒരു വകുപ്പ് മതിയില്ല എന്ന് മനസ്സിലാക്കുകയും അതോടെ അവസാനിച്ചു എന്ന് വിചാരിക്കുകയുമാണ്. എന്റെ വീട്ടിലേക്ക് കടന്നു കയറി ഭീഷണിപ്പെടുത്തുന്ന പോസ്റ്റർ പൊട്ടിച്ചതടക്കം ഒട്ടേറെ സംഭവങ്ങൾ
പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. നഗരത്തിലാകെ അത്തരം പോസ്റ്ററുകൾ പതിച്ചു. അതിൽ ഞാൻ കൊടുത്ത പരാതിയിൽ ഒരു ഐ പി എസ് ഓഫീസർ അടക്കം പലതവണ എന്റെ വീട്ടിൽ വന്ന് മൊഴിയൊക്കെ എടുത്തു പോയി. അതിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഇതെല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ പാസ്പോർട്ടിന്റെ കാലാവധി തീർന്നപ്പോൾ അത് പുതുക്കാൻ അപേക്ഷിച്ചത്. പാസ്പോർട്ട് കിട്ടി അടുത്ത ദിവസം തന്നെ. ഇടാലെ പോലീസ് വെരിഫിക്കേഷൻ വന്നു. അതിൽ എനിക്കെതിരായ പോലീസ് റിപ്പോർട്ട് വന്നു. അപ്പോ ഇദ്ദേഹം പോലും അറിയാതെയാണ്. എന്തിനാണ് എന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പ്രത്യേക രാഷ്ട്രീയക്കാർക്ക് അവരുടേതായിട്ടുള്ള ചില അജണ്ടകളുണ്ട്. എന്നാൽ എതിരാളികൾ മുസ്ലിങ്ങളാണെങ്കിൽ അവർ തന്ത്രപൂർവം മിണ്ടാതിരിക്കുകയും ചെയ്യും. വേണ്ടി വന്നാൽ അഭിപ്രായവും നിലപാടും അങ്ങനെ അങ്ങ് കമിഴ്ത്തി മറിക്കുകയും ചെയ്യും. നന്ദി.